നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം മുറുകുന്നു വിട്ടുകൊടുക്കാതെ രണ്ടു രാജ്യങ്ങളും റഷ്യയാണോ യുക്രൈനാണോ തോൽക്കുക എന്നറിയാതെ ലോകരാജ്യങ്ങൾ മോസ്കോയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്ന് റഷ്യ തിങ്കളാഴ്ച രാവിലെയായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ രണ്ട് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് രണ്ട് ഡ്രോണുകളും തകർത്തതായും ആക്രമണത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഒരു ഡ്രോൺ പ്രതിരോധ മന്ത്രാലയത്തിന് അരികിൽ വീണതായി റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ടാസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇതുവരെ യുക്രൈൻ അധികൃതർ പ്രതികരിച്ചിട്ടില്ല യുക്രൈൻ ഡ്രോൺ ആക്രമണമുണ്ടായതിന് പിന്നാലെ ക്രീമിയയിലെ ഒരു ജില്ലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു വടക്കൻ ധാൻകോയ മേഖലയിലെ ഒരു വെടിമരുന്ന് ഡിപ്പോയിൽ ആക്രമണമുണ്ടായതായി ക്രെംലിൻ നിയുക്ത റീജിയണൽ ഹെഡ് സർജി എക്സനോവ് പറഞ്ഞു സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നും സമീപത്തുള്ള ഗ്രാമങ്ങളിലെ താമസക്കാരോട് അവിടെ നിന്നും ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രോൺ ആക്രമണം പുലർച്ചെ നാലു മണിക്കാണ് ഉണ്ടായതെന്നും കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നും സിറ്റി മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു എന്നാൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ രണ്ട് കിലോമീറ്റർ അടുത്തു നിന്നും ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നഗരത്തിലെ മോസ്കി അവന്യൂവിലും ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവച്ചതായി മോസ്കോ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കെട്ടിടത്തിൻ്റെ കേടുപാടുകൾ സംഭവിച്ച ലിഖച്ചെവ് അവന്യൂവിലും ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട് ഈ മാസം ആദ്യവും മോസ്കോയിൽ യുക്രൈൻ ആക്രമണങ്ങൾ നടത്തിയെന്ന് റഷ്യ ആരോപിച്ചു അതേസമയം യുക്രൈൻ തുറമുഖ നഗരമായ ഒഡേസയിൽ കഴിഞ്ഞ ദിവസം റഷ്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തൊൻപത് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആക്രമണത്തിൽ ഓർത്തഡോക്സ് പള്ളിക്കും കേടുപാടുകൾ സംഭവിച്ചതായി സിറ്റി കൗൺസിൽ അറിയിച്ചു അഞ്ചോളം മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഒഡേസയിൽ റഷ്യ ആക്രമണം നടത്തിയത് തിങ്കളാഴ്ച റഷ്യ യുക്രൈനുമായുള്ള ധാന്യ ഇടപാട് അവസാനിച്ചതു മുതൽ ഒഡേസയിൽ ആക്രമണം തുടരുകയാണ് ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും തകർക്കപ്പെട്ടതായി കിപ്പർ പറഞ്ഞു പള്ളിയുടെ പകുതിയോളം ഭാഗം തകർക്കപ്പെട്ടിട്ടുണ്ട് പള്ളിയുടെ മേൽക്കൂര ആക്രമണത്തിൽ പകുതിയും തകർന്നു ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ജനൽവാതിലുകളെല്ലാം കത്തിനശിച്ചു ഒഡേസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ യുനെസ്കോയോട് റഷ്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ്